ഇന്ത്യൻ സിനിമാ ലോകത്ത് ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ മാത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന തുടർന്നതെല്ലാം വമ്പൻ ഹിറ്റുകളാക്കുന്ന ഹിറ്റ് മേക്കറാണ് ശങ്കർ. ഇന്ത്യൻ സിനിമയിലെ എല്ലാ നടന്മാരും ആഗ്രഹിക്കും അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ഒന്ന് അഭിനയിക്കാൻ. എന്നാൽ അങ്ങനെ ഒരു സുവർണ അവസരം കയ്യിൽ കിട്ടിയിട്ടും വേണ്ടെന്ന് വെച്ച ഒരു നടനാണ് മലയാളത്തിലെ ജനപ്രിയ നായകനായ ദിലീപ്. അതിന് കാരണമാകട്ടെ മകൾ മീനാക്ഷിയും. തന്റെ മകൾ മീനാക്ഷിയാണ് തന്റെ ജീവിതമെന്ന് ദിലീപ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹം വാചാലനാവാറുമുണ്ട്. മീനാക്ഷിക്കും വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്നും രണ്ടാം വിവാഹം കഴിച്ചത് പോലും മീനാക്ഷിയുടെ നിർബന്ധം കാരണം മാത്രമാണെന്നും മീനാക്ഷിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ താൻ അനുവാദം കൊടുത്തിട്ടുണ്ടെന്നുമെല്ലാം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ സംഭവം വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് മീനാക്ഷിയാവട്ടെ വളരെ ചെറുപ്പവും. എങ്കിലും അച്ഛനായ ദിലീപിന്റെ എല്ലാ ചിത്രങ്ങളും ഒരു വിമർശകയെ പോലെ കണ്ട് തെറ്റുകളും നല്ലതും അന്നും ഇന്നും മീനാക്ഷി ചൂണ്ടിക്കാട്ടാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ചില സിനിമകളുടെ തിരക്കഥകൾ താൻ വായിക്കുമ്പോൾ ഇത് എത്തരത്തിലുള്ള സിനിമകളാണെന്ന് അടുത്തിരുന്ന് ചോദിക്കുകയും ചില സിനിമകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത് വേണ്ടച്ച എന്ന് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. മീനാക്ഷി വേണ്ടെന്ന് പറഞ്ഞവയൊക്കെ പിന്നീട് നോക്കുമ്പോൾ തനിക്ക് പറ്റിയതല്ലായിരുന്നു എന്നും താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ദിലീപ് കൂട്ടിച്ചേർക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായ 3 ഇഡിയറ്റ്സിന്റെ തമിഴ് പതിപ്പ് വന്നപ്പോൾ ശങ്കർ സാർ ആ ചിത്രത്തിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ശങ്കറുമായി താൻ വീട്ടിൽ വെച്ച് ഫോൺ വഴി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കൂടെ ഇരുന്ന മീനാക്ഷി അതാരാണെന്ന് ചോദിച്ചു. ശങ്കർ സാർ ആണെന്ന് പറഞ്ഞപ്പോൾ 3 ഇഡിയറ്റ്സിന്റെ തമിഴ് പതിപ്പിൽ തന്നെ വിളിച്ചതാണെന്ന് പറഞ്ഞു. ഏത് റോളിലേക്കാണെന്ന് അവൾ ചോദിച്ചു. അമീർ ഖാന്റെ റോളല്ല, മറ്റു 2 കൂട്ടുകാരുടെ റോളുമല്ല, അമീർ ഖാനെ കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമാണ് തനിക്ക് പറഞ്ഞതെന്നും അടിവസ്ത്രം മാത്രം ഇട്ട് നിൽക്കേണ്ടി വരുന്ന ചില സീനുകൾ ഉണ്ടെന്നും താൻ പറഞ്ഞു. അപ്പോൾ തന്നെ മീനാക്ഷി പറഞ്ഞത്രേ, അച്ഛൻ ഈ സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ ഞാൻ അച്ഛനോട് മിണ്ടില്ല, ഇത് വേണ്ട എന്ന്. അന്ന് മനസ്സെല്ലാ മനസ്സോടെ താൻ ആ റോൾ വേണ്ടെന്ന് വെച്ചെങ്കിലും മലയാളികൾക്കിടയിൽ ഇത്രയേറെ സ്വീകാര്യനായ തനിക്ക് ആ റോൾ എടുത്തതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും ദിലീപ് കൂട്ടിച്ചേർക്കുന്നു. മകൾ മീനാക്ഷി സിനിമയിലേക്ക് എന്നാണ് അരങ്ങേറ്റം കുറിക്കുന്നത് എന്ന ചോദ്യത്തിന് അവൾക്ക് തൽക്കാലം സിനിമാ മോഹങ്ങളൊന്നും ഇല്ലെന്നും ഒരു ഡോക്ടർ ആവാനാണ് അവളുടെ ആഗ്രഹമെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ ഡിങ്കൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രവും കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയവയാണ് ഇനി ദിലീപിന്റേതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.